ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിക്കല്ലാതെ ഇതൊന്നും പറയാൻ കഴിയില്ല. എത്ര ലജ്ജാകരമാണ് അവർ പറയുന്നത് കാര്യങ്ങളൊക്കെ. എന്തുമാത്രം പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇടതുപക്ഷം. ഞാൻ ചോദിക്കുന്നു, തോമസ് ഐസക്കിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചില്ലേ നിങ്ങൾ? സ്വന്തം പാർട്ടിക്കകത്തുള്ള സമുന്നതനായ മുൻ മന്ത്രിയും നേതാവുമാണ് തോമസ് ഐസക്. കേന്ദ്ര കമ്മിറ്റി അംഗമാണ് തോമസ് ഐസക്. ആ തോമസ് ഐസക്കിന് പോലും തിരുത്താൻ പബ്ലിക്കലായി തിരുത്തി പറയേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ഗവൺമെന്റിനെ കുറിച്ചും പിണറായി വിജയനെ കുറിച്ചും പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം എന്തായിരിക്കും? നിയോജക മണ്ഡലത്തിലെ പൊതുയോഗത്തിൽ പറയുമ്പോൾ ഞാൻ ചോദിച്ചത്, സി പി എമ്മിന് എങ്ങനെ വോട്ട് ചെയ്യും, എങ്ങനെ വോട്ട് ചെയ്യണം, ആര് വോട്ട് ചെയ്യും, എന്തിന് വോട്ട് ചെയ്യണം, എന്ത് ചെയ്താണ് സി പി എമ്മിന് വോട്ട് ചെയ്യേണ്ടത് ചെയ്യണം? ഈ രാജ്യത്തെ പണം കൊള്ളിയടിച്ചു കൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രിക്ക് താങ്ങും തണലുമായി നിൽക്കാൻ വേണ്ടിയാണോ ഭരണം നിലനിർത്തേണ്ടുന്നത്? അദ്ദേഹം കൊള്ളയടിക്കുകയല്ലേ, കേരളത്തിന്റെ പൊതുഖജനാവ് കൊള്ളയടിക്കുകയല്ലേ. പാവപ്പെട്ട ആളുകളുടെ, കഷ്ടപ്പെടുന്ന ആളുകളുടെ, കർഷകരുടെ ഒക്കെ പ്രശ്നങ്ങൾ എന്താ? നീറുന്ന പ്രശ്നങ്ങളാ. കുട്ടനാട് ഞാൻ പോയപ്പോ കരഞ്ഞു പറഞ്ഞ രണ്ട് കർഷകന്മാരെ എന്റെ മനസ്സിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. രണ്ട് കർഷകന്മാരെ കരഞ്ഞു പറയാണ്, അവർക്ക് അവരുടെ താങ്ങുവില കിട്ടിയിട്ടില്ല. ഇത്രയും കാലമായിട്ട് താങ്ങുവില കൊടുത്തിട്ടില്ല, പട്ടിണി കിടക്കുകയാണ്. കുട്ടികളെല്ലാം പറഞ്ഞിരിക്കുന്നു, ഇനി അച്ഛന്റെ കൃഷി ചെയ്യാൻ ഞങ്ങൾ ഇല്ല എന്ന് മുഖത്തു നോക്കി പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. ആ രീതിയിൽ കാർഷിക വൃത്തി ജനങ്ങൾ വെറുത്തു പോയിരിക്കുന്നു ഈ സർക്കാരിന്റെ തെറ്റായ നടപടി കൊണ്ട്. ഈ രാജ്യത്ത് ഇതൊക്കെ നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ദൂർത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ല. എത്ര കോടികളാണ് ഖജനാവിൽ ചെലവഴിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന് വേണ്ടി? 80 ലക്ഷമാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ അദ്ദേഹം നീക്കി വെച്ചിരിക്കുന്നത്. 80 ലക്ഷം ഹെലികോപ്റ്റർ യാത്ര ചെയ്യാൻ 80 ലക്ഷം നീക്കി വെച്ചിരിക്കുന്നു. മാസം ഒരു മാസത്തേക്ക് 80 ലക്ഷം രൂപ നീക്കി വെച്ചിരിക്കുന്നു പട്ടിണി കിടക്കുന്ന കൊച്ചു കേരളത്തിൽ. ഇവിടെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല, അവർക്ക് ജീവിക്കാൻ വകയില്ല. കഷ്ടപ്പെടുന്ന ജനതയുടെ മുമ്പിൽ ഇദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു, അതിന് 80 ലക്ഷം നീക്കി വെക്കുന്നു. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ നിലവിൽ 500 പോലീസുകാരുണ്ട്. അതിന് പുറമെ ഇപ്പൊ അഡീഷണൽ കൊടുത്തിരിക്കുന്നു. എത്രയാ കൊടുത്തിരിക്കുന്നത്? ആ കൊടുത്തിരിക്കുന്ന പോലീസുകാരുടെ എണ്ണം എത്രയാ നിങ്ങൾ പരിശോധിക്കുക. എന്തിനാണ് ഇവരൊക്കെ, ഈ ഇത്രയും പോലീസുകാർ എന്തിനാണ് സി പി എമ്മിന്റെ ഈ മുഖ്യമന്ത്രിക്ക് ഇത്രയും സംരക്ഷണം നൽകാൻ? അദ്ദേഹത്തിന് എന്താ ഇത്ര ഭയപ്പാട്? എന്താ ഇത്ര ആശങ്ക? എന്താണ് അദ്ദേഹത്തിന് മരണഭയമുണ്ടോ? അദ്ദേഹത്തെ ആരെങ്കിലും കൊല്ലുന്ന ഭയമുണ്ടോ? എന്തിന് ഇത്രയും പോലീസുകാർ? തീവണ്ടിയിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഓരോ കിലോമീറ്റർ ദൂരത്തിലും റെയിലിന്റെ രണ്ട് ഭാഗത്തും പോലീസുകാർ കാവൽ നിൽക്കണമെന്ന്. ഇയാൾക്ക് ആരെയാണ് പേടി? ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ ഭൂമിയിൽ തന്നെയാണോ അദ്ദേഹം, അല്ല സ്വപ്നലോകത്തിലാണോ അദ്ദേഹം? പ്രായോഗികമായ ഒരു ജീവിത ദർശനമുള്ള മനുഷ്യനാണോ, അല്ല അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും സംഭവിച്ചോ? ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്.